ഡിജിറ്റൽ ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ലക്കി ഗ്രാഹക് യോജന, ഡിജി ധൻ വ്യാപാർ യോജന എന്നീ രണ്ട് പദ്ധതികളാണ് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. ഡിസംബർ 25 മുതൽ ഏപ്രിൽ 14 വരെയാണ് 240 കോടി രൂപ വ്യാപാരികൾക്കും ഉപഭോക്താക്കൾക്കും സമ്മാനമായി നൽകുന്ന പുതിയ പദ്ധതികൾ. ഓരോ ദിവസവും നടക്കുന്ന നറുക്കെടുപ്പിൽ 15,000 പേർക്ക് 1,000 രൂപ വീതം ലഭിക്കും. ഏപ്രിൽ 14-നാണ് ബമ്പർ നറുക്കെടുപ്പ്. അഴിമതിക്കെതിരായ പോരാട്ടം അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഇതൊരു തുടക്കം മാത്രമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. നോട്ട് പിൻവലിക്കലിനെ വർഗീയമായി ചിത്രീകരിക്കാനും രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇളവുകളുണ്ടെന്ന് പ്രചരിപ്പിക്കാനും ചിലർ ശ്രമിച്ചതായി പ്രധാനമന്ത്രി മോദി കുറ്റപ്പെടുത്തി. ക്യാഷ്ലെസ് ഇടപാടുകൾ 200 മുതൽ 300% വരെ വർദ്ധിച്ചു. രൂപേ കാർഡുകൾ കൂടുതലായും സാധാരണക്കാരാണ് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ യുവാക്കൾക്ക് സുവർണാവസരമാണ് ഇപ്പോഴുള്ളതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. പാർലമെന്റ് നന്നായി പ്രവർത്തിച്ചിരുന്നെങ്കിൽ നോട്ട് പിൻവലിക്കൽ വിഷയത്തിൽ ക്രിയാത്മക ചർച്ചകൾ നടക്കുമായിരുന്നെന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തെ പ്രധാനമന്ത്രി പരോക്ഷമായി കുറ്റപ്പെടുത്തി. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.